അപ്പൊ ഈ നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടാവും എന്താണ് നിങ്ങളിപ്പം കണ്ടതെന്ന്. വേറൊന്നുമല്ല, ഞാൻ ചെറിയൊരു മൈനിങ്ങിന് പോയതാണ്. ഞാൻ ഇതുവരെ നമ്മുടെ കെമിക്സിൽ മൈനിങ്ങിന് പോയിട്ട് കിട്ടിയ ഡയമണ്ട്സ് എത്ര ഉണ്ടെന്ന് കാണിക്കട്ടെ. ഏ ഇത് കണ്ട കെർമിക്രാഫ്റ്റ് എന്ന് പറഞ്ഞ മൈൻക്രാഫ്റ്റ് സെർവറിൽ അവർ ചെയ്യുന്ന കണ്ടിട്ട് എനിക്കും തോന്നിയൊരു ഐഡിയയാണ്. അവരെന്തായാലും വേൾഡിന്റെ ഹൈറ്റ് ലിമിറ്റ് വരെ എത്തിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഞാനും ഒന്ന് എത്തിച്ച് നോക്കട്ടെ, പറ്റുമോ ഒന്ന് നോക്കാമല്ലോ നമ്മളെയും കൊണ്ട്. അപ്പം ഇതെന്തായാലും ഞാൻ പലതവണയായിട്ട് പോയി ചെയ്തതാണ്. ഇപ്പം ഞാനിപ്പം പോയ മൈനിങ്ങിൻ്റെ ഏകദേശം എൻ്റെ കയ്യിൽ ഏകദേശം ഒരു സ്റ്റാക്കും അതിൻ്റെ കൂടെ ഏകദേശം 6 എണ്ണവും കൂടെ എക്സ്ട്രാ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ നമുക്ക് തൽക്കാലം ഇതിനകത്തൊന്ന് ആഡ് ചെയ്യാം. ഏകദേശം 300-ന് മുകളിൽ എങ്ങാണ്ട് ഡയമണ്ട് ഡോറുണ്ട്. നമ്മൾ നേരത്തെ നിന്നത് 154 എത്രയാണ് ഞാൻ മറന്നുപോയി. ഒന്നുകൂടെ മേളിൽ കയറി നോക്കിയിട്ട് വരാം. അതെ, നമ്മളിപ്പോൾ 154 നിൽക്കുന്നത്. താഴെ പോയി കഴിഞ്ഞാൽ 63. അപ്പോൾ ഈ ഏകദേശം 360-നോടടുത്ത് ഡയമണ്ട് ഓറാണ് അതാണ്ട് ഈ മേളിൽ ഇങ്ങനെ കാണുന്നത്. അതും നമ്മുടെ ഡീപ് സ്ലേറ്റ് ഡയമണ്ട് ഓർ, നമ്മുടെ സാധാ ഈ ഒരു റെയർ ബ്ലോക്ക് അറിയാമല്ലോ അന്നേരം. അതിപ്പം ഓൾറെഡി 2 നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. അതെന്തായാലും ഇവിടെ തൽക്കാലം ഇവിടെ തൂക്കിയിട്ടേക്കുവാണ്. അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സുധി നമ്മുടെ കെമിക്സിൽ നിന്നും ആരോടും പറയാതെ ഒരു പോക്ക് പോയെന്ന് കേട്ടു. എല്ലാം പൂട്ടിക്കെട്ടി ഒരു പോക്ക് പോയെന്നാണ് കേട്ടത്. അപ്പം സുധി അങ്ങനെ പോയാൽ മതിയോ? നമുക്ക് എന്തായാലും സുധിയുടെ ബേസ് ഒന്ന് വിസിറ്റ് ചെയ്യാം. സുധി അവിടെ എന്തോ സെക്യൂരിറ്റിനെ എങ്ങാണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേട്ടു. അതിന് മുമ്പ് നമ്മുടെ ഇലക്ട്രിക് സംഭവങ്ങളെല്ലാം ഒന്ന് പോയിട്ട് മെൻഡി ചെയ്യാനും ഉണ്ട്. അന്നേരം അതും ഒന്ന് ആദ്യം ചെയ്യാം, എന്നിട്ട് നമുക്ക് നേരെ സുധിയുടെ ബേസിലോട്ട് ഒന്ന് പോവാം. അപ്പോൾ ഈ നമ്മുടെ സാധനങ്ങളും മെൻഡായി, ഡയമണ്ടും വെച്ചു. അപ്പോൾ നമുക്ക് നേരെ സുധിയുടെ ബേസിലേക്ക് പോവാം. അപ്പോൾ ഈ നമ്മൾ എന്താ ചെയ്യുന്നുണ്ട്, സുധിയുടെ ബേസിൽ എത്തിയിട്ടുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് പോയെന്നാണ് കേട്ടത്. എന്നാലും നമുക്ക് നോക്കാം. ഇവിടെ 4 സൈഡിലും 4 ഭയമാണ് അവൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ആരുടെ വന്ന് ഇവിടെ മരം വെട്ടിയിട്ട് പോയേക്കുന്നേ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്യൂരിറ്റി മീനുക്കുട്ടി. ഇൻ മെമ്മറി ഓഫ് എൻ്റെ പേര് യു വിൽ ഓൾവേസ് ബി റിമെമ്പേർഡ് ബട്ട് മൈറ്റ് ബി ഫോർഗെറ്റൻ വെരി സൂൺ ഓൺലി. ലാവെൻഡർ വിൽ റിമെമ്പർ കോസ് യു ഹാവ് ഹെർ ട്രൈഡൻറ്റ്. ഓക്കെ, അത് കൊള്ളാം. ഓക്കെ ബൈ. സ്വന്തം ജിഞ്ച അറിയിപ്പി എൻ്റെ പേര്. ഇത് വേറെ ആരുമല്ല, നമ്മുടെ ജെറി വെച്ചേക്കുന്നതാണ്. എന്തായാലും ഇവനിവിടെ മീനുക്കുട്ടീനെ ഇവിടെ വെച്ചിട്ടാണ് പോയേക്കുന്നത്, അവൻ്റെ സെക്യൂരിറ്റി. അപ്പം നമുക്ക് ഈ സെക്യൂരിറ്റിനെ അങ്ങ് നൈസായിട്ട് അടിച്ചു മാറ്റാം. എന്നിട്ട് നമ്മുടെ ബേസിൽ കൊണ്ട് ഒരു ജയിലുണ്ടാക്കി അതിനകത്തിടാം. സുധി വന്നാൽ മാത്രം നമ്മൾ തിരിച്ചു കൊടുക്കുന്നുള്ളൂ നമ്മുടെ മീനുക്കുട്ടീനെ. അപ്പോൾ ഈ സുധി എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ എല്ലാം തീർത്തിട്ട് പെട്ടിയും പാക്ക് ചെയ്ത് പോയേക്കുമല്ലേ. അപ്പോൾ അതെന്തായാലും നമ്മളങ്ങനെ വെറുതെ വിടാൻ പാടില്ല. നമുക്കെന്തായാലും ഈ മീനുക്കുട്ടീനെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടങ്ങ് പോവാം. അപ്പോൾ ഈ എന്തായാലും നമ്മൾ മീനുക്കുട്ടിയെ അടിച്ചു മാറ്റാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഒറ്റയ്ക്ക് ചെയ്യുന്നത് കുറച്ച് ചടങ്ങാണ്, കാരണം അവിടെ നിന്ന് ഇവിടം വരെ ഏകദേശം എന്തായാലും നമുക്ക് മൈൻകാർട്ട് വല്ലം വെച്ചേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഒറ്റയ്ക്ക് കുറച്ച് പാടാണ്, കാരണം നമുക്ക് റെയിൽ ഇടണം, അതുപോലെ തന്നെ മൈൻകാർട്ട് തള്ളിക്കൊണ്ട് വരണം. അപ്പം നമുക്ക് എന്തായാലും അൾട്രോണിൻ്റെ ഹെൽപ്പ് വേണം. അൾട്രോൺ എന്തായാലും തൽക്കാലം ഇപ്പോൾ സെർവറില്ല, അൾട്രോണിലോ വന്നു കഴിഞ്ഞിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. അതിന് മുമ്പ് മീനുക്കുട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ വേണ്ടി ഒരു ചെറിയൊരു ജയിൽ ഉണ്ടാക്കണം. അപ്പം നമുക്ക് നേരെ അതിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് എനിക്ക് അതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പോയി ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് തന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും ദേ നമ്മുടെ പണിക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, റെഡ് സ്റ്റോൺ, ആവശ്യത്തിൻ്റെ റെഡ് സ്റ്റോൺ ഉണ്ട്, പിന്നെ കുറേ ഇഷ്ടത്തിൻ്റെ പണി സാധനങ്ങളുണ്ട്. അപ്പം നമുക്ക് നേരെ ഇനി പണി തുടങ്ങാം. അതിന് മുമ്പ് ഇവിടെ കുറച്ച് ഏരിയ ഒന്ന് ക്ലിയർ ചെയ്യണം. ഇവിടെയാണ് ഞാനിപ്പോൾ പണിയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നേരെ നമ്മുടെ വർക്കിലേക്കും കടന്നാലോ. അങ്ങനെ ഗൈസ് നമ്മുടെ സ്ട്രക്ചറിൻ്റെ മെയിൻ ആ ഒരു ബിൽഡ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഷേപ്പ് എല്ലാം നമ്മൾ, ആ ഒരു സ്ട്രക്ചറിൻ്റെ ഷേപ്പ് എല്ലാം നമ്മളിപ്പം ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതുണ്ടോ, മേലോട്ട് ഇവിടെ കയറി കഴിഞ്ഞ് ഈ ഒരു സംഭവമില്ലേ, ഈ ഒരു നമ്മൾ ഒബ്സിഡിയം വെച്ച് ചെയ്തേക്കുന്നത്, ഈ ഒരു സംഭവത്തിനകത്തായിരിക്കും നമ്മൾ മീനുക്കുട്ടീനെ വെക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു ഹോളില്ലേ, ഇവിടെ വേറൊരു ബ്ലോക്ക് വെച്ചിട്ട് അവിടെ ആയിരിക്കും ഇരുത്തുന്നത്. പിന്നെ ഇവിടെ വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ റെഡ് സ്റ്റോണിലാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് അടിയിലോട്ട് ഏതാണ്ട് ഇവിടെ ഒരു വഴിയുണ്ടോ, ഈ ഒരു വഴി കൂടെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സ്പേസ് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു സ്പേസിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് റെസ്റ്റോറൻറ്റ് പരിപാടികളായിരിക്കും. അതായത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടും കാര്യങ്ങളുമാണ്. മൊത്തം സിംഗിൾ പ്ലെയറിലിരുന്ന് ഡിസൈൻ ചെയ്തെടുത്തതാണ്. അപ്പം അത് മൊത്തം ഒന്ന് സെറ്റാക്കണം.
ആദ്യം നമുക്ക് മെയിൻ ആയിട്ടുള്ള ആ ഒരു റെഡ് സ്റ്റോണിന്റെ ബിൽഡ് പെട്ടെന്നൊന്ന് തീർത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഈ ഒരു സ്ട്രക്ചറിനകത്തെ നമ്മുടെ റെഡ് സ്റ്റോണിന്റെ വർക്ക് എല്ലാം നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്യാവശ്യം കുറേ കണക്ഷൻസ് പോകുന്നുണ്ട്. ഇതുകൊണ്ട് ഇവിടെ ഒരു ബീക്കൺ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ ഒരു ബീക്കൺ ഇവിടെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ ഒരു വാർണിംഗ് സിഗ്നൽ പോലെയാണ് ഞാനിപ്പം ബീക്കൺ വെച്ചേക്കുന്നത്. ഇതുകൊണ്ട് ഗൈസ് ഇവിടെ ഞാനാണെങ്കിൽ വേണ്ടേ യെല്ലോ വെച്ചിട്ടുണ്ട്, റെഡ് വെച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ഗ്രീനും വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ട്രാഫിക് സിഗ്നലിൽ വെച്ചേക്കുന്ന ആ ഒരു മൂന്ന് ലൈറ്റ് തന്നെയാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഓരോ റെഡ് സ്റ്റോൺ സിഗ്നൽ അനുസരിച്ച് ഇതിങ്ങനെ മാറി മാറി കത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഇവിടെ ഒരു നോട്ട് ബ്ലോക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ടൈമർ പോലെ, ഒരു ടൈം പീസ് അടിക്കുന്ന പോലെ ഇതും സൗണ്ട് വന്നുകൊണ്ടിരിക്കും. ശരിക്കും ഈ ഒരു സ്ട്രക്ചറിൽ ഈ ഇത്രയും റെഡ് സ്റ്റോണിന്റെ പരിപാടിയൊക്കെ എന്തിനാണെന്ന് നിങ്ങൾക്ക് യാതൊരു ഐഡിയയും കാണുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പൊ ഗൈസ് എന്തായാലും നമ്മൾ മീനുക്കുട്ടിയെ സുധിയുടെ ബേസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മീനുക്കുട്ടിയെ നമ്മൾ ദാണ്ടെ ഇവിടെ കൊണ്ടുവന്നായിരിക്കും വെക്കുന്നത്. അതിന്റെ ചുറ്റും ഇവിടെ ഇങ്ങനെ എൻഡിറസിൽ ഉണ്ടാവും, കണ്ട ഇവിടെ ഇങ്ങനെ എൻഡിറസിൽ ഉണ്ടാവും. എന്നിട്ട് ഇതെന്തുവാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ട ഇവിടെ ഒരു ഡിസ്പെൻസർ ഇരിപ്പുണ്ട്. ഈ ഒരു ഡിസ്പെൻസറിനകത്ത് നമ്മൾ ആരോ വയ്ക്കും. എന്നിട്ട് സുധി നമ്മുടെ ഇവിടെ ഈ ഒരു ബേസിൽ വന്നു കഴിയുമ്പോൾ ഞാൻ സുധിക്ക് ഏകദേശം ഒരു കടങ്കഥ പോലെ ഒരു സംഭവം കൊടുക്കും. ഏതെങ്കിലും എന്തെങ്കിലും ഒരു ക്വസ്റ്റിനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റിലുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ആയിരിക്കും. ഈ ഒരു സംഭവം നമ്മുടെ സുധി ഗസ് ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് അവന് മീനുക്കുട്ടീനകത്തൊന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും. പക്ഷേ സുധി വരുമ്പം ഇത് ഫുള്ളും കവേർഡ് ആയിരിക്കും കേട്ടോ. ഇതെന്തായാലും ഞാൻ നമ്മുടെ അയൺ ബാസ് വെച്ചിട്ട് ഇത് ഫുള്ള് ഏകദേശം ജയിൽ പോലെ കവർ ചെയ്ത് വെക്കും. അന്നേരം മീനുക്കുട്ടി ഇവിടെ ആയിരിക്കുമല്ലേ ഇരിക്കുന്നത്. അപ്പം സുധി ഇൻ കേസ് കറക്റ്റ് ആൻസർ കണ്ടുപിടിച്ചു, ആ ഒരു കറക്റ്റ് ആ ഒരു ഐറ്റം എന്താണെന്ന് കണ്ടുപിടിച്ചു, അത് നേരെ ഇതിനകത്തോട്ട് അങ്ങ് ഡ്രോപ്പ് ചെയ്യുക. അങ്ങനെ കറക്റ്റ് അവൻ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈൻകാർട്ടിലിരിക്കുന്ന മീനുക്കുട്ടി നേരെ ദാണ്ടെ ഇവിടെ താഴെ വരും. ഉണ്ട് അവിടെ കണ്ടോ, അവിടെ വരും മീനുക്കുട്ടി നേരെ ഇവിടെ വരും. അപ്പം നേരെ സുധിക്ക് എടുത്തോണ്ടങ്ങ് പോവാം. ഇൻ കേസ് സുധി ആൻസർ ആദ്യത്തെ ആൻസർ അവൻ്റെ തെറ്റിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം അവൻ റോങ് ആയിട്ടാണ് ഒരു ഐറ്റം ഇട്ടതെന്ന് വെച്ചോ, ഇതിൻ്റെ അകത്തുള്ള റെഡ് സ്റ്റോൺ സിഗ്നൽ ഞാൻ അകത്ത് കയറി കാണിക്കാം. സുധി ആൻസർ തെറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു സോട്ടർ സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് അവൻ്റെ ആൻസർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു സോട്ട് ആവാത്ത ഐറ്റം നേരെ ഇവിടെ വരും. എന്നിട്ട് അതിവിടെ സിഗ്നൽ ട്രിഗർ ചെയ്തിട്ട് നേരെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സിഗ്നൽ ട്രിഗറായി കഴിയുമ്പോൾ ഏകദേശം ഒരു 6:30 അടുത്ത് വരുന്ന ഒരു ടൈമർ സ്റ്റാർട്ട് ആവും. ഈ ഒരു ടൈമർ സ്റ്റാർട്ട് ആവുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇത് കണ്ടോ, ഈ ഒരു ചെസ്റ്റിൽ നമ്മൾ ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഹോപ്പറിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അത് വെച്ചിട്ടാണ് ഈ ഒരു ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അന്നേരം ഏകദേശം ഒരു 4 ആകുമ്പം ഈ ഒരു ടൈമറിൻ്റെ അവസാനം എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഈ ഒരു ടൈമറിനുള്ളിൽ സുധിക്ക് ആൻസർ കണ്ടുപിടിക്കാൻ സമയമുണ്ട്. ഏകദേശം ഈ ഒരു 6:30 സുധി ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഈ ഒരു സമയത്തിനുള്ളിൽ സുധിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അവസാനത്തെ ആ ഒരു സിഗ്നൽ ട്രിഗറായിട്ട് അവിടെ മേളിലിരിക്കുന്ന ഡിസ്പെൻസറി കൂടെ നേരെ മീനുക്കുട്ടി കത്തിക്കും. ഒന്നും ചെയ്യാനല്ല, മീനുക്കുട്ടി കത്തിപ്പും. കാരണം അവൻ ആൻസർ തെറ്റിച്ചത് കൊണ്ടാണ്, അവൻ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് മീനുക്കുട്ടി പോകുന്നത്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു 6:30 നേരത്തേക്ക് നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ആവുമെന്ന്. പക്ഷേ ഈ ഒരു ടൈമർ തീരാറാകുമ്പോഴത്തേക്ക് ഏകദേശം ഇവിടെ വാർണിംഗ് സിഗ്നൽ കാണിക്കും. അതായത് ഏകദേശം ഒരു 4:40 ഒക്കെ കഴിയുമ്പം ഇവിടെ അടുത്ത സിഗ്നൽ വരും. ആദ്യമാണെങ്കിൽ ഇപ്പം ടൈമർ സ്റ്റാർട്ട് ആകുമ്പം ഇവിടെ യെല്ലോ ലൈറ്റ് കത്തും, യെല്ലോ ബീക്കൺ കത്തും. എന്നിട്ട് ഇനിയിപ്പം ഏകദേശം ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു 4:40 അതായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ റെഡ് ആവും. റെഡ് ആവുമ്പം അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇനി 1.5 അടുത്തേ ഇനി സമയം ബാക്കിയുള്ളതാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ സുധിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇൻ കേസ് അവന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നേരെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാം. ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഡീൽ വയ്ക്കും. ആ ഒരു ഡീലിന് അവൻ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ നേരെ അവൻ ആൻസർ കൊടുക്കും. ആ സാധനം നേരെ അവൻ ഇതിനകത്ത് ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ ആൻസർ കറക്റ്റ് ആവും, മീനുക്കുട്ടി രക്ഷപ്പെടും. ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ അങ്ങ് അടച്ചേക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ എന്തായാലും മീനുക്കുട്ടി ഇതിനകത്തുനിന്ന് രക്ഷപ്പെടുമ്പം നേരെ ഈ ഡോർ തുറന്നിട്ട് ഇതുവഴി മീനുക്കുട്ടി ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ ഈസ് നമുക്ക് എന്തായാലും ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഫൈനൽ ടച്ചൊക്കെ ചെയ്യണ്ടേ, ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാക്കി. ഇതിപ്പം ജസ്റ്റ് കാണാൻ ഭയങ്കര പ്ലെയിൻ ആയിട്ടിരിക്കും. അന്നേരം നമുക്കിത് ഇതിനകത്ത് നമുക്ക് അയൺ ബാർ എല്ലാം ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഈസ് ഇതൊന്ന് ഫുൾ ഒന്ന് ടെക്സ്ചറും ചെയ്ത്, അത്യാവശ്യം നമ്മുടെ വോളയിലൊക്കെ ടെക്സ്ചറും പരിപാടിയൊക്കെ ഉണ്ട്, എന്നാലും ഇത് പോരല്ലോ, ഇത് ഭയങ്കര പ്ലെയിൻ ആയിട്ടിരിക്കുമല്ലേ. ഇതെന്തായാലും കുറച്ചുകൂടെ ഒരു ലൈഫ് ഇതിനകത്ത് കൊണ്ടുവരണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒന്ന് ചെറിയൊരു ടൈം ലാപ്സ് കൂടെ കണ്ടാലോ. Thank you.
അപ്പോൾ ഈസ് നമ്മൾ അങ്ങനെ ആ ഒരു ബിൽഡ് മൊത്തത്തിൽ അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടാ നമ്മൾ ഫുള്ളി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടാ ഇവിടെ കുറേയേറെ നമ്മൾ ഈ അസീലിയയുടെ ലീവ്സും അങ്ങനെയൊക്കെ വെച്ചിട്ട്, അസീലിയയുടെ ലീവ്സ് ഈ ഫ്ലവറിങ് അസീലിയ ലീവ്സ് ഇല്ലേ, അത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് കണ്ടാ നമ്മൾ ഫുള്ള് കേജ് ഇട്ട് കഴിഞ്ഞു. ഇതിനകത്താണ് നമ്മൾ മീനക്കുട്ടീനെ കൊണ്ടുവന്ന് ഇടാൻ പോകുന്നത്. അവിടെ സെൻറ്ററിൽ ആ ഒരു ബ്ലോക്ക് ഉണ്ടോ, ആ ഒരു ബ്ലോക്കിലായിരിക്കും നമ്മൾ മീനക്കുട്ടീനെ കൊണ്ടുവയ്ക്കുന്നത്. പിന്നെ അടിയിലാണ് നമ്മുടെ ഫുൾ റെഡ് സോൺ. നേരത്തെ ഞാൻ കാണിച്ചായിരുന്നല്ലോ, എന്തായാലും ഒന്നുകൂടെ കാണിച്ചേക്കാം. കണ്ടാ ഇതാണ് നമ്മുടെ റെഡ് സോണിൻ്റെ സെറ്റപ്പ്. അന്നേരം ഇതുവഴിയാണ് നമ്മുടെ മീനക്കുട്ടി ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് ഈ ഒരു പിസ്റ്റൺ കണ്ടാ, ഈ ഒരു പിസ്റ്റൻ്റെ മേളിൽ നിന്ന് നേരെ താഴെ ഡ്രോപ്പ് ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു ഡിറ്റക്ടർ റെയിൽ ഉണ്ടല്ലേ, ഈ ഒരു ഡിറ്റക്ടർ റെയിൽ ഈ ഒരു പിസ്റ്റന് പവർ കൊടുക്കും. അങ്ങനെ ഈ ഒരു ഇത് ഉണ്ടോ നമ്മുടെ ഈ ഒരു റെഡ് സോൺ ബ്ലോക്ക്, ഈ ഒരു റെഡ് സോൺ ബ്ലോക്ക് ഫ്രണ്ടിലോട്ട് നീങ്ങിയിട്ട് ഇത് പവറായിട്ടാണ് ഈ സംഭവം തുറക്കുന്നതും ഇതിങ്ങോട്ട് നീങ്ങുകയും ചെയ്യും. അന്നേരം ഈ ഒരു സ്ലൈം ബ്ലോക്ക് നീങ്ങി ഈ ഒരു റെയിൽ ഇവിടെ വരും, അന്നേരം നേരെ വെളിയിലേക്ക് വരും. ഞാൻ ഇവിടം വരെ എത്തും. അങ്ങനെയാണ് ഞാനിപ്പം ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് പോയിട്ട് മീനക്കുട്ടിയെ കൊണ്ടുവരണം. മീനക്കുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരാളെ ഹെൽപ്പിന് വിളിക്കണം. ഇപ്പം അൾട്രോൺ എന്തായാലും സെർവറിലുണ്ട്. നമുക്ക് നേരെ അൾട്രോണിൻ്റെ ബേസിൽ പോയി നോക്കാം, അൾട്രോൺ എന്താണ് പരിപാടി നോക്കാം. എന്നിട്ട് അവനെ പോയി വിളിക്കാം. നമുക്ക് ഇന്ന പോലെ സുധിയുടെ ബേസിൽ നിന്നും മീനക്കുട്ടിയെ അടിച്ചുകൊണ്ട് വരാമെന്ന്. അൾട്രോൺ ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട്, കാരണം പുതുക്കിയിട്ട് പണി കൊടുക്കാൻ അവൻ എപ്പോഴും മുന്നിലുണ്ടല്ലോ. അപ്പോൾ ഗൈസ് ദേ നമ്മൾ അൾട്രോണിൻ്റെ പോർട്ടലിലോട്ട് കയറുകയാണ്. ഈ ഏരിയക്കേക്ക് എന്തോ മാറ്റം വന്ന പോലെ, ഇമാർ ഇവിടെ എന്തോ പണിയാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ബേസ് ഓക്കെ, നമ്മുടെ പോസ്റ്റർ ഞാൻ എന്ന് കൊണ്ടുവച്ചാന്നറിയോ, അതിപ്പോഴും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇമാരെടുത്ത് മാറ്റിയില്ല അല്ലേ. ഓക്കെ, അൾട്രോൺ എവിടെയാണോ ആവോ, നമുക്കൊന്ന് പോയി നോക്കാം. മിക്കവാറും അവൻ ആ സ്റ്റോറേജിൻ്റെ ഇവിടെ ആയിരിക്കും. കുറച്ച് നാളായിട്ട് അവൻ ആ സ്റ്റോറേജിൻ്റെ പണിയിലാണ്, അന്നേരം മിക്കവാറും അവിടെ കാണാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. അൾട്രോ, ഹലോ ഹലോ, ഇവിടെ ഒരു തല കാണുന്നു. ഹലോ, ഞാൻ വേറൊരു തല കാണുന്നു. തലയിൽ എന്താ, നിന്റെ കുരു ആണോ, ഒരു വെള്ളക്കുരു? കൊടാ വാഴേ, അവന്റെ വെള്ളക്കുരു. ഇത് ഇത് അയ്യോ, എടാ എടാ എടാ, അടങ്ങിരടാ. ഇത് ഇത് ഏതെങ്കിലും കൊല്ലത്ത് നിന്റെ ഇതിന്റെ പണി കഴിയൂ? കുറെ നാളായല്ലോ തുടങ്ങിയിട്ട്. വർഷങ്ങൾ എടുക്കും മിക്കവാറും ഇങ്ങനെ പോയാ. എനിക്കിപ്പോ തോന്നുന്നത് എന്താണെന്നറിയോ, ഈ സെർവറിൽ മിക്കവാറും നിങ്ങളുടെ സ്റ്റോറേജ് എന്ന് പറയുന്നത് എന്താണ്ട് ഈ കാണുന്ന അഞ്ചാറ് പെട്ടി ആയിരിക്കും. നല്ല മോട്ടിവേഷൻ, ഇറങ്ങി പോടാ തെണ്ടി. അതെ, ഓ ഒരുത്തനാണേല് ആരോട് ഒരു വാക്കും മിണ്ടാണ്ട് പെട്ടിയും കിടക്കയും കൂട്ടിക്കൊണ്ട് പോയത് ഓർമ്മയുണ്ടാവല്ലോ അല്ലേ? ഏത് പെട്ടിയും കിടക്കുന്നുണ്ട്? ആ സുധി, ഞാനിപ്പോ ഒരു സെഡ് അടിച്ച ഒരു കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോ അവിടെ ഒരു തല കണ്ടായിരുന്നു. തല കണ്ടു. ഇനി ഞാൻ അത് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവന്റെ തല ഞാൻ അവിടെ വെച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. നമുക്കവിടെ കുറച്ച് പൂക്കളൊക്കെ വിതറിയിട്ടേ ആദരാഞ്ജലിയില്. ഞാൻ ഫുള്ള് സെഡാണ്. എന്റെ ക്ലിക്ക് ബേറ്റ് ഇനി വർക്ക് ആവില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. നമുക്കെന്തായാലും അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലടാ, അവനെ തിരിച്ചു കയറ്റണം. അപ്പോ സുധിയുടെ ബേസിൽ ഞാൻ പോയി നോക്കിയപ്പോ അവൻ അവിടെ ബേസ് ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത്. ആരാണെന്നറിയോ? ഞാൻ കാണുന്നുണ്ട്, മീനക്കുട്ടി ആയിരിക്കും അല്ലേ? അയ്യയ്യാ, നമുക്ക് ആ മീനക്കുട്ടീനെ ഇങ്ങ് പൊക്കാം. എന്നിട്ട് പൊക്കിട്ട് കാര്യം, അത് കാണാനാവും വേണ്ടേ? അവൻ കേറേണ്ടി വരുമല്ലോ, കാരണം എന്നെ വിളിക്കാൻ ആൾക്കാരെ എത്തിയിട്ടുണ്ട്. ഒരു സെക്കൻഡ്, വല്ലപ്പോഴൊക്കെ കിടന്നുറങ്ങണം. വല്ലപ്പോഴും ഉറങ്ങണം എന്നുണ്ട്, മറന്നു പോണേ. അയ്യ, എവിടെ എന്റെ കിടക്ക? ഈ അഡ്വർടൈസ്മെന്റ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. വാട്ട് ഈസ് ദിസ്? ഞാൻ ചെക്ക് ചെയ്തില്ല. നമ്മളെ കട ഇട്ടു, കണ്ടില്ലേ കട? ഞാൻ കണ്ടായിരുന്നു, വീഡിയോയിൽ കാണിച്ചെടുത്തില്ല, അത് കാണിച്ചു കൊടുക്കണം. ഓക്കേ, നീ ബോംബിട്ട ആൾക്കാരെ കൊല്ലിക്കാനാണല്ലേ പ്ലാൻ? നീ ഹിരോഷിമ കൂട്ടത്തിലെ ഒരു ഭാഗമാണല്ലേ. നമ്മളിപ്പ കിങ് ജോങ് ഉണ്ടെന്നൊക്കെയാണ് വിളിക്കുന്നത് ചിലവന്മാര്. അറിഞ്ഞിരുന്നു, അറിഞ്ഞിരുന്നു, ന്യൂസിൽ വായിച്ചിരുന്നു. കിങ് ജോങ് ഉൺ. സുധി ഇങ്ങോട്ടല്ലേ? സുധി ദാ, സുധി, നമുക്കന്നേരം ഇവിടെ വന്ന പരിപാടി അങ്ങ് തുടങ്ങിയാലോ. പക്ഷേ എന്റെ ബേസില്? ഓ, നിന്റെ ബേസില്? അപ്പൊ ഇവിടെ നിന്ന് നമ്മളെ എങ്ങനെയാ റെയിൽ വഴി കയറ്റോ? റെയിലായിരിക്കും നല്ലത്. എന്നാലേ എന്നാലേ ഒരു കാര്യം ചെയ്, ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടൊരു ഇത് ഇട്, ഒരു പാല വിട്, ഇതിന്റെ മണ്ടക്കൂടെ. ഏ, വെള്ളത്തിൽ കൂടെ അല്ലടേ, അവിടെ വെള്ളം പോകാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ മേളിൽ കൂടെ ഇടാൻ പറഞ്ഞത്. അത് തിരിച്ചായിക്കോളും.
ഈ മീനുക്കുട്ടീനെ ഇവിടെ നിന്ന് വെള്ളി താഴോട്ട് ഇറക്കണം. അയ്യോ അയ്യോ പോണു 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 പോണു. അയ്യോ മീനുക്കുട്ടി പോലെ 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 എവിടെയെങ്കിലും പോയിരിക്കോ നോക്ക്. ഏ മീനുക്കുട്ടി ഇരുന്നോ? സിറ്റായോ? ഓക്കെ അത് മതി. അങ്ങനെ തുഴയണ്ട, അതിന് വേറെവേ മൈൻകാറ്റ് കയറ്റിട്ട് അങ്ങോട്ട് ഇറക്കാം. ഇല്ലേല് ഈ പോർട്ടലിൽ കയറ്റാൻ ബുദ്ധിമുട്ടല്ലേ. കാറ്റ് വെച്ചിട്ട് അയ്യോ പോലെ അങ്ങോട്ട് പുഷ്. അപ്പുറത്ത് 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 ബ്ലോക്ക് വെക്കണ്ടാ പാഴെ. അല്ല മൈൻകാട്ട് അല്ല ഒബ്സിഡിയന്റെ അകത്തോ ബ്ലോക്കിന്റെ അകത്തോ എല്ലാം കയറി. ഇല്ലല്ലോ പെട്ടെന്ന് പൊട്ടിക്കണം. ഓക്കെ അത് നോക്കി പൊട്ടിക്കണേ, അതിനെ കൊല്ലല്. പ്ലസ് ബി മാറോ. അയ്യോ ഒച്ചയായിട്ടായിരുന്നു ചത്താത്. ഇല്ല ഓ ഇത് ബോട്ടിന്ന് ഇറങ്ങിയല്ലോ, മൈൻകാട്ടിന്ന് ഇറങ്ങി. ഓ ഇവിടെ റെയിലിടാ. എടാ ഇവിടെ റെയിലിടാൻ പറ്റത്തില്ല, ഇതെല്ലാം സ്ലാബാണ്. ഇവിടെ റെയിലിടാൻ പറ്റില്ല, അങ്ങോട്ട് കൊണ്ടുപോണം. മൈൻകാർട്ട് ഓടിക്കാവോ? ഓടിച്ച് അത് ഭയങ്കര ടൈം എടുക്കും, ഇത് ഭയങ്കര സിമ്പിളാടാ. കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല സിമ്പിൾ ആണെന്ന്. ഇത് ബോട്ട് ഓടിക്കണേക്കാ സ്പീഡ് ഉണ്ട്. എങ്ങനെ ബോട്ട് ഓടിക്കണേക്കാ സ്പീഡ് ഉണ്ട്? ലലലാലൽ ടാറ്റാ, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. മീനുക്കുട്ടി മീനുക്കുട്ടി വണ്ടി വരെയൊക്കെ പാർക്കട്ടെ. ഓക്കെ ബോട്ട് പൊട്ടിക്ക് ബോട്ട് പൊട്ടിക്ക്. 3+B എന്നാ ബോട്ട് ആക്സ് എടുക്കട്ടെ. ഓക്കെ മീനുക്കുട്ടി ചൽ ഗയ. ഓക്കെ തള്ളിവിട് തള്ളിവിട്. തള്ളുന്നുണ്ട് തള്ളുന്നുണ്ട് സാറേ തള്ളുന്നുണ്ട്. ഓക്കെ കറക്റ്റ് സാധനം കറക്റ്റ് ഇത് ഇരുന്നിട്ടുണ്ട്. ഇനി ഇതങ്ങ് പൊട്ടിച്ചെടുക്കാം. നൈസ് ആയിട്ട് ബ്ലോക്ക് ഓടിച്ചാലാണ്. ഇത് കണ്ടാ ഇത് വേറൊന്നുമല്ല. ഓക്കെ ഇപ്പം നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ആകുമ്പോഴേ മനസ്സിലാവണ്ടേ, പുതിയ ആയതുകൊണ്ട് സമയമൊന്നും നോക്കൂല. അന്നേരം അവനെ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ടൈമറാ ആദ്യം. വളരെ നല്ലൊരു തീരുമാനമാണ് നീ ചെയ്തത്. ഇവിടുന്ന് ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഇങ്ങനെ കത്തി കത്തി വരും ഓരോ ടൈമർ മാറുന്നതനുസരിച്ച്. ഫ്രണ്ടിലേക്ക് വെക്കായിരുന്നു. ഓ നീ പ്രൊഫഷണൽ ആയതുകൊണ്ട് ഇരിക്കും ബാക്കിലേക്ക്. അല്ല ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബിൽഡിന്റെ ലുക്ക് പോവും. അതുകൊണ്ട് അല്ലാണ്ട് വെക്കാൻ പറ്റാഞ്ഞിട്ടല്ല. അസൂയക്കാരങ്ങനെയൊക്കെ പറയും. ഒബ്സിഡിയം വെച്ചു അതിന്റെ മേളിലൊരെണ്ണം വെക്ക്. ഓക്കെ ഓക്കെ മാറിക്കേ മാറിക്കേ മാറിക്കേ, ഞാൻ പൊട്ടിക്കട്ടെ. ഞാൻ മാറാ, എന്തായാലും മാറാ, എനിക്കറിയാം നിന്നെ. ഞാൻ മാറിത്തരാം, എനിക്കൊരു പ്രശ്നമേ ഇല്ല. കൊല്ലും എന്ന് നന്നായി പ്രതീക്ഷിക്കുന്നു. നിന്നെ കൂടെ വിളിക്കാം, അന്നാ എന്നെ വിളിച്ചോ. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് അവനെ നൈസായിട്ട് അങ്ങട് പുകയ്ക്കാം, ഇല്ലാണ്ടാക്കാം. അപ്പൊ ബൈഡാ. സോ ഗൈസ് അങ്ങനെ നമ്മള് മീനുക്കുട്ടീനെ ഏതാണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാ ചുറ്റും നമ്മൾ എൻഡിഗ്രസിൽ വെച്ചേക്കുവാണ്. ഈ ഒരു ഡിസ്പെൻസറിയിൽ നമ്മളൊരു ആരോ വെച്ചിട്ടുണ്ട്. ആ ആരോ നേരെ ചെന്ന് ഈ ഒരു എൻഡിഗ്രസിലെ കൊണ്ടുകഴിഞ്ഞാൽ ഈ അകത്തുള്ള മൊത്തം എൻഡിഗ്രസിലും പൊട്ടും. അങ്ങനെ പൊട്ടുന്ന സമയത്ത് മീനുക്കുട്ടി ഇതിനകത്തുണ്ടെങ്കിൽ മീനുക്കുട്ടിയും തട്ടിപ്പോവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ജയിലെന്ന് പറയുന്നത്. ഇവിടെ അവന് ഞാൻ ചോദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം, ആ ഒരു ചോദ്യത്തിലെ ആ ഒരു ബ്ലോ ആ ഒരു ഐറ്റം ആ ഒരു മൈൻക്രാഫ്റ്റിലെ ആ ഒരു ഐറ്റം അവൻ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് അവൻ ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമേ മീനുക്കുട്ടി രക്ഷപ്പെടത്തുള്ളൂ. പിന്നെ അവൻ ഏകദേശം ടൈമുണ്ട്. ഇൻ കേസ് അവൻ്റെ ആൻസർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവൻ ഏകദേശം 6 മിനിറ്റാണ് ടൈം നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു 6 മിനിറ്റിൽ അവന് മീനുക്കുട്ടിയെ രക്ഷിക്കാൻ എന്ത് വേണേലും ബ്ലോക്ക് ഇട്ട് നോക്കാം. പക്ഷേ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇൻ കേസ് സമയം തീരാറാകുമ്പം അവന് എൻ്റെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യാം. ഞാൻ എന്തേലും ഒരു കാര്യം പറയും, ആ ഒരു കാര്യം അവൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്നേരം ഇതിനകത്തിടാനുള്ള സാധനം കൊടുക്കും. അങ്ങനെ മീനുക്കുട്ടീനെ രക്ഷിക്കാൻ പറ്റും ആ ഒരു 6 മിനിറ്റ് ടൈമിനുള്ളിൽ. സുധി ആയതുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ മീനുക്കുട്ടിയുടെ കാര്യമായതുകൊണ്ട് അവൻ നെഗോഷിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ എല്ലാവരും പോയി അവനെ അങ്ങ് ശല്യപ്പെടുത്തുക, വന്ന് മീനുക്കുട്ടിയെ രക്ഷിക്കാൻ പറഞ്ഞ് ശല്യപ്പെടുത്തുക. അപ്പോൾ ഈസ് അതുമാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാത്തവരെല്ലാം ലൈക്കും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു കില്ലാടി കണ്ടതായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.